ഹലോ, എല്ലാവർക്കും സോണിയാസ് കറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടീസിന് ഇഷ്ടപ്പെട്ട ഡോറ കേക്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അതുപോലെ ന്യൂട്ടല്ലയൊക്കെ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു എഗ്ഗ്ലെസ്, മുട്ടയൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം മതിയാവും. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 3 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വനില എസെൻസ് ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂൺ. അതുപോലെ ഒരല്പം ബട്ടർ. ബട്ടർ എത്ര വേണമെന്ന് നമ്മൾ കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. പിന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാല് കൊണ്ട്, ഒരുപാട് തണുത്ത പാലല്ല, ഇളം ചൂട്, എന്നാൽ ഒരുപാട് ചൂടൊന്നുമില്ല കേട്ടോ, ഇളം ചൂടുള്ള പാല് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് കേക്കിൻ്റെയൊക്കെ ആ ബാറ്റർ നമ്മൾ റെഡിയാക്കുമല്ലോ, അതേപോലെ വേണം നമ്മളിത് ഒഴിച്ചെടുക്കാനായിട്ട്. നമ്മൾ ദോശക്കല്ലയിലാണിത് ചെയ്തെടുക്കുന്നത്, അതായത് പാൻകേക്ക് പോലെ തയ്യാറാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായ പാലെടുത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതേപോലെ കട്ടയൊന്നുമില്ലാതെ കുഴച്ചെടുക്കണം. ഇനി നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ശകലം നെയ്യിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറും വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. വേറെ അതിന് ശേഷം നമ്മൾ എണ്ണയോ ഓയിലോ ബട്ടറോ ഒന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇത് ഒരല്പം ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ചെറിയതായിരിക്കണം നമ്മൾ ഈ ചുടുന്ന ഈ പാൻകേക്ക് മുഴുവനും. നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടും വേഗം. ഇതുപോലെ ബബിൾസൊക്കെ വന്ന്, ഇതുപോലെ കുത്തുകൾ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതേപോലൊരു കളറ് വരണം അതിന്, എന്നാൽ മാത്രമേ ആ കേക്കിനൊരു ലുക്ക് ഉണ്ടാവത്തുള്ളൂ. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഈ പാനിൽ 5-6 എണ്ണമൊക്കെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം, ചെറുതാക്കി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ ഒരു, ഞാനിത് എടുത്തിരിക്കുന്നത് ചെറിയ അളവ് പാത്രം ഉണ്ടല്ലോ അതിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ച് നമുക്കിതങ്ങ് ചുട്ടെടുക്കാം. അതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ചെറിയ തവി ഉണ്ടെങ്കിൽ കുഞ്ഞ് തവിക്കകത്ത് ഇതുപോലെ ഒഴിക്കാമെങ്കിൽ കറക്റ്റ് അളവ്, എന്നുവെച്ചാൽ ആ ഒരു ഇതിന് വരുന്ന മാത്രം അളവിലുള്ള തവി ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ്. ആ അളവിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒഴിച്ച് ഒരല്പം നേരം മൂടി വെച്ച് ബബിൾസ് എല്ലാം വന്ന് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് നമ്മുടെ ഓരോ പാൻകേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഈ പാൻകേക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഒരു ഇളം ചൂടോടുകൂടി അവർക്കിത് കൊടുക്കണം. ഇതിലിപ്പോൾ ന്യൂട്ടല്ല ചേർത്തിട്ടുണ്ട്, ഞാൻ നടുവിൽ ന്യൂട്ടല്ല വെച്ചാണ് അത് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതല്ലെങ്കിലും, ഇപ്പം ന്യൂട്ടല്ല ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടപ്പെട്ട താരമായ ഡോറിമോൻ്റെ ഡോറ കേക്ക് ഓരോന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ന്യൂട്ടല്ല ഇതുപോലെ 2 എണ്ണത്തിൻ്റെ നടുവിൽ വെച്ച് ഓരോന്നേൽ ഇതുപോലെ തേച്ച് കൊടുത്ത് ആവശ്യത്തിന് എത്രത്തോളം വേണോ അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ച് അതുപോലെ തേച്ച് മറ്റൊരു പാൻകേക്കും കൊണ്ട് നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് അത്രയും പരിപാടിയുള്ളൂ. അപ്പം നമ്മുടെ ഡോറ കേക്ക് ഇവിടെ ഇത് റെഡിയായി. ഇത്രയും പരിപാടിയുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡോറ കേക്ക് റെഡിയായി. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാം, അതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇത്രയും പരിപാടിയുള്ളൂ. ഇതിപ്പം ചുട്ട് തീർന്ന് ഇതുപോലെ സെറ്റാക്കുന്ന മുമ്പിന് തന്നെ ഇത് തീർന്നു പോകും. അതുപോലെ ഇത് ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്ക് വെള്ളം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സോണിയാസ് കറി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ.
ഇനി അതുപോലെ നല്ല കിട്ടിലൻ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.